ഹലോ എവറി വൺ വെൽക്കം ടു വീഡിയോ സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന പോലെ വില് ആൻഡ് വുഡ് തമ്മിലുള്ള ഡിഫറെൻസസ് ഇതെങ്ങനെയൊക്കെയാണ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വില്ലെന്നുള്ളത് ഭാവി കാര്യം പറയാൻ ഫ്യൂച്ചർ കാര്യം പറയാനാണ് ഉപയോഗിക്കുന്നത് വുഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും വില്ലിൻ്റെ ടെൻസ് ആണെന്ന് അല്ലേ വില്ലിൻ്റെ ടെൻസും ആണ് വുഡ് പക്ഷെ വുഡ് വില്ലിൻ്റെ ടെൻസ് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട് പ്രസൻറ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലൊക്കെ നമ്മൾ വുഡ് ഉപയോഗിക്കാറുണ്ട് സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക എങ്കിലാണ് നിങ്ങൾക്ക് നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടുന്നത് ഓക്കെ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ സോ നമുക്കറിയാം വില്ലെന്നുള്ളത് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഇതാ എന്തെങ്കിലും കാര്യം ചെയ്യും എന്ന് പറയാനായിട്ട് നമുക്ക് വില്ലുപയോഗിക്കാം അല്ലേ ഞാൻ പോകും ആയി ിൽ ഗോ ഞാൻ പോകും ഇതുപോലെ ഭാവിയിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മളുടെ ഒരു തീരുമാനം പറയാൻ നമുക്ക് വില്ലുപയോഗിക്കാം അപ്പം ഞാനിവിടെ എഴുതുകയാണേ നമ്മളുടെ എന്തെങ്കിലും ഡെസിഷൻ നമ്മളുടെ തീരുമാനം പറയാനായിട്ട് നമുക്ക് വില്ല് ഉപയോഗിക്കാം അപ്പം നാളെ ഞാൻ പോകുന്ന ഞാൻ തീരുമാനിച്ചു ഐ വിൽ ഗോ ഓക്കെ ഞാൻ നാളെ എൻ്റെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യും എൻ്റെ ഒരു തീരുമാനമാണ് എങ്ങനെ പറയാം ഞാൻ സബ്മിറ്റ് ചെയ്യും കണ്ടോ മൈ പ്രോജക്റ്റ് എൻ്റെ പ്രോജക്റ്റ് ഐ വിൽ സബ്മിറ്റ് മൈ പ്രോജക്റ്റ് ഞാൻ എൻ്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രോമിസ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ സത്യം വയ്ക്കാം ഞാൻ നാളെ വരും ഐ വിൽ കം ഞാൻ വരും ടുമോറോ ഐ വിൽ കം ഞാൻ നാളെ വരും ഓക്കെ ഐ വിൽ മാരി യു ഞാൻ നിന്നെ കല്യാണം കഴിക്കും ഐ വിൽ മാരി യു ഞാൻ അവനോട് സംസാരിക്കും ഉറപ്പാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ ഐ വിൽ ടോക്ക് ടു ഹിം കണ്ടോ നമ്മളുടെ എന്തെങ്കിലും തീരുമാനമായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു പ്രോമിസ് ആയിട്ട് പറയുന്ന രീതിയിൽ നമ്മൾ വില്ല് ഉപയോഗിച്ചു ഭാവി കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചു വളരെ സിമ്പിൾ അല്ലേ ഇനി നമ്മൾ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ ഒരു അപേക്ഷ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വില്ല് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ അപേക്ഷ ചോദിക്കുകയാണേ വില് യു പ്ലീസ് എന്നാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വില് യു പ്ലീസ് വിൽ യു പ്ലീസ് കം ടു മോറോ നീ നാളെ വരുമോ ഒരപേക്ഷണ ഒരു റിക്വസ്റ്റ് ആണല്ലേ നീ എന്നെ കല്യാണം കഴിക്കുമോ വിൽ യു മാരി മീ കണ്ടോ വിൽ യു മാരി മീ ഓക്കെ വില് യു ഗിവ് മീ യു പെൻ നീ എനിക്കിതിൻ്റെ പെൻ തരാമോ ഇതൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വില് യു യൂസ് എന്ന് നമ്മൾ ചോദിച്ചു അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡെസിഷൻ പറയാനോ പ്രോമിസ് പറയാനോ റിക്വസ്റ്റ് പറയാനോ നമ്മൾ വില്ലുപയോഗിച്ചു ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ കണ്ടീഷണൽ എന്ന് എഴുതി നമ്മൾ എന്തെങ്കിലും ഒരു നിബന്ധന പറയില്ലേ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇവിടെ ഒരു കുഞ്ഞു കാര്യം ശ്രദ്ധിക്കണം വൊഡുവായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ ഒരു കണ്ടീഷൻ പറയണേ ഒരു നിബന്ധന പറയണേ എഫ് യു സ്റ്റഡി പഠിച്ചാൽ എഫ് യു സ്റ്റഡി യു വിൽ വിൻ നീ പഠിച്ചാൽ നീ വിജയിക്കും കണ്ടോ ഒരു കണ്ടീഷനാണ് എങ്ങനെ വിജയിക്കും നീ പഠിച്ചാൽ നീ വിജയിക്കും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും എന്തുപയോഗിക്കും ഉപയോഗിക്കും ഇതുപോലെ തന്നെ നമുക്ക് വുഡ് ഉപയോഗിച്ചിട്ടും പറയാം കണ്ടോ വുഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് കണ്ടീഷണൽ പറയാം അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ റെഡിയാണോ വുട്ട് ഉപയോഗിച്ച് പറയണമെങ്കിൽ എഫ് യു സ്റ്റഡീഡ് യു വുഡ് വിൻ അപ്പം ഇവിടെ എഫ് യു സ്റ്റഡി യു വിൽ വിൻ നീ പഠിച്ച നീ ജയിക്കും ഇവിടെ ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് വിൻ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ വില്ലുപയോഗിച്ചിട്ടൊരു കണ്ടീഷൻ പറയുമ്പോൾ അത് കുറച്ചും കൂടി പോസിബിലിറ്റി ഉള്ളതാണ് കുറച്ചും കൂടി റിയൽ ആണ് ശരിക്കും സാധ്യത ഉള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പം നമ്മൾ ഒരാളോട് സാധ്യത തന്നെ പറയാണ് നീ നന്നായി പഠിച്ചാൽ നീ വിജയിക്കും ഒരു പോസിബിലിറ്റി പറയാണ് ഒരു സാധ്യത പറയുമ്പോൾ നമുക്ക് എന്തുപയോഗിക്കാം ഉപയോഗിക്കാം ഓക്കെ ഇനി നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് വുഡ് ഉപയോഗിക്കാം ഒരു കുട്ടി തീരെ പഠിക്കില്ല പഠിക്കുന്നേ ഇല്ല ഫുള്ള് കളിച്ച് നടക്കുകയാണ് അപ്പോൾ വിജയിക്കാൻ സാധ്യതയില്ല അപ്പോൾ അവനോട് പോയിട്ട് പറയുകയാണ് പഠിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് നമ്മൾ ആ ഒരു അർത്ഥത്തിൽ പറയാറില്ലേ നീ പഠിച്ചാ നീ ജയിക്കും അല്ലേ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രൂപത്തിൽ എഴുതുന്നത് ഇഫ് യു സ്റ്റഡീഡ് നീ പഠിച്ചാൽ യു വുഡ് വിൻ നീ വിജയിക്കും ഇനി ഞാൻ പറയുകയാണ് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു അപ്പം അതിനൊരു സാധ്യതയില്ല അല്ലേ അതുകൊണ്ട് ഇഫ് ഐ വേർ എ ബേർഡ് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ കണ്ടോ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല റിയൽ ആയിട്ടുള്ളതല്ല ഇമാജിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ടാണ് സെൻറ്റൻസസ് മെയ്ക്ക് ചെയ്യുന്നത് ഇത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം നമ്മൾ ഇത്രയാണ് പറഞ്ഞത് റിയൽ ആയിട്ട് നടക്കും തോന്നിയാൽ നമ്മൾ വില്ല് ഉപയോഗിക്കും നമ്മൾ ഇമാജിൻ ചെയ്യുന്ന നടക്കാൻ ചാൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ വുഡ് ഉപയോഗിക്കും ക്ലിയർ അപ്പോൾ വില്ല് ക്ലിയർ ആയിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് വുഡിലേക്ക് പോവാം ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം നമ്മൾ എന്തെങ്കിലും ഒരു ഡെസിഷൻ പറയാൻ വേണ്ടിയിട്ട് വില്ല് യൂസ് ചെയ്യാം അല്ലേ ഐ വില് ഗോ ടു ഓഫീസ് ടുമോറോ എൻ്റെ ഒരു തീരുമാനമാണ് ഞാൻ ഓഫീസിലേക്ക് പോകും നാളെ ഐ വിൽ ടേക്ക് എ ക്ലാസ് ഓൺ പ്രപ്പസിഷൻസ് ഞാൻ പ്രപ്പസിഷൻസിനെ ഒരു ക്ലാസ് എടുക്കും ഇങ്ങനെ എൻ്റെ ഒരു തീരുമാനമാണ് ഞാൻ പറയുന്നത് അതുപോലെ നമ്മൾ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് വില്ല് യൂസ് ചെയ്യാം കേട്ടോ ഇനി നമ്മളുടെ ഒരു പ്രോമിസ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്യാണ് എന്താണ് ഐ വിൽ ഞാൻ നിന്റെ പാർട്ടി അറ്റൻഡ് ചെയ്യും കണ്ടോ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു പ്രോമിസ് പറയാമെന്ന് വിചാരിക്കാം അപ്പോഴും നമുക്ക് വില്ലുപയോഗിക്കാം ഞാൻ നിനക്ക് കത്തയക്കും ഐ വിൽ സെൻഡ് യു ലെറ്റേഴ്സ് അവനെത്തിയ ഉടനെ നിന്നെ വിളിക്കും എങ്ങനെ പറയാം ഹീ വിൽ കോൾ യു അവൻ നിന്നെ വിളിക്കും എത്തിയ ഉടനെ എന്ന് പറയാൻ ആ സൂണാസ് ഹീ റീച്ചസ് അവൻ എത്തിയ ഉടനെ നിന്നെ വിളിക്കും കണ്ടോ അപ്പം ഇങ്ങനെ നമ്മൾ നടക്കാൻ പോകുന്നൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വില്ലുപയോഗിച്ചു ഇനി നമുക്ക് റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ വില്ല് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം എന്നെ സഹായിക്കാമോ വിൽ യു ഹെൽപ്പ് മീ ിൽ യു പ്ലീസ് ഹെൽപ് മീന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ഒരു പൊലൈറ്റ്നെസ് കിട്ടൂല്ലേ വില് യു ഹെൽപ് മീ എന്നെ സഹായിക്കാമോ എനിക്ക് നിന്റെ പേന കടം തരാമോ എങ്ങനെ ചോദിക്കാം യു ലമി കടം തരാമോ എന്ന് ചോദിക്കാൻ ലെൻഡ്മി ഒരു പേനയെന്ന് ചോദിച്ചാൽ മതി അപ്പൊ നമുക്ക് എപ്പൻ വില് യു ലൻമി എപ്പൻ എനിക്കൊരു പേന കടം തരാമോ ക്ലിയർ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമോ എങ്ങനെ ചോദിക്കാം യു വെയ്റ്റ് ഫോർ മീ നീ എനിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുമോ നീ എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എങ്ങനെയാ നമ്മൾ ചോദിക്കുക നിങ്ങൾ ഒന്ന് കോമെൻറ്റ് ചെയ്യൂ വില്ലുപയോഗിച്ചിട്ട് ഒന്നുകിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം വില് യു ടെൽ മീ എ സ്റ്റോറി അല്ലെങ്കിൽ നമുക്ക് വില് യു പ്ലീസ് എന്ന് ചോദിക്കാം അല്ലെ വില് യു പ്ലീസ് ടെൽ മീറ്റോറി എനിക്കൊരു കഥ പറഞ്ഞ് തരാമോ ഇനി നമ്മൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കണ്ടീഷണൽ സെൻറ്റൻസസ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ആയിട്ട് പഠിക്കാം നീ പഠിച്ചാൽ നിനക്ക് നല്ല മാർക്സ് കിട്ടും എങ്ങനെ പറയാം എഫ് യു സ്റ്റഡി നീ പഠിച്ചാൽ യു വിൽ ഗെറ്റ് നിനക്ക് ലഭിക്കും എന്താ ലഭിക്കുക ഗുഡ് മാർക്സ് നല്ല മാർക്സ് ലഭിക്കും നീ നന്നായി വർക്ക് ചെയ്താൽ നീ ഹാർഡ് വർക്ക് ചെയ്താൽ ഞാൻ നിനക്കൊരു ഫോൺ വാങ്ങിച്ചു തരും എങ്ങനെയാ പറയാം നിങ്ങൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഓഫേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ടല്ലേ ഇപ്രാവശ്യം നന്നായി വർക്ക് ചെയ്താൽ ഞാൻ നിനക്ക് ഫോൺ വാങ്ങിച്ചു തരാം എങ്ങനെ പറയാം എഫ് യു വർക്ക് ഹാർഡ് നീ നന്നായിട്ട് വർക്ക് ചെയ്താൽ ഐ വിൽ ബൈ ഞാൻ വാങ്ങിക്കും യു ഫോൺ നിനക്ക് ഒരു ഫോൺ വാങ്ങിക്കും കണ്ടോ ക്ലിയർ ആണോ ഇനി നീ ബിസി ആണെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും എങ്ങനെ പറയാം എഫ് യു ആർ ബിസി നീ ബിസി ആണെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഈ സെൻറ്റൻസസിലൊക്കെ നമ്മൾ കുറച്ചും കൂടി സാധ്യത ഉള്ളതുകൊണ്ടാണ് റിയൽ ആവുന്നതുകൊണ്ടാണ് കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നന്നായി പഠിക്കുവാണെങ്കിൽ ഞാൻ നിനക്ക് നിനക്ക് നല്ല മാർക്സ് കിട്ടും അവിടെ സാധ്യതയുണ്ടല്ലേ നമ്മൾ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്സ് കിട്ടും നെക്സ്റ്റ് വൺ നീ നന്നായി വർക്ക് ചെയ്താൽ ഞാൻ നിനക്കൊരു ഫോൺ തരും അപ്പോൾ അവിടെ നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ് ഇതൊരു നടക്കാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വുഡാണ് എന്നുള്ളത് പഠിച്ചു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നെക്സ്റ്റ് പഠിക്കാം ഇഫ് യു ആർ ബിസി നീ ആണെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും അവിടെ ഒരു സത്യമായിട്ടുള്ള കാര്യം ഒരു റിയൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വില്ല് ഉപയോഗിച്ചത് ഇനി നമ്മൾ വുഡിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ എന്താ വില്ലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ വില്ലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഇനി നമ്മൾ വുഡാണ് പഠിക്കുന്നത് അപ്പോൾ വുഡിലും നമുക്ക് ഈ കണ്ടീഷണൽ ഞാൻ ഇവിടെ എഴുതുകയാണ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഉപയോഗിക്കാം പക്ഷേ വുഡിൽ അത് ഉപയോഗിക്കുമ്പോൾ ചാൻസ് ഇല്ലാത്ത കാര്യമാണ് ഓക്കെ ചാൻസ് ഇല്ല നടക്കാൻ ചാൻസ് ഇല്ല അങ്ങനത്തെ കാര്യത്തിനാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാ പഠിക്കാത്തൊരു കുട്ടിയാണ് അപ്പോൾ അവന് മാർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഇപ്പോൾ എങ്ങനെ പറയാം എഫ് യു സ്റ്റഡീഡ് പഠിക്കുമെങ്കിൽ പ്രെസൻ ടെൻസിൽ തന്നെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക കേട്ടോ എഫ് യു സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇഫ് ക്ലോസ് എന്നുള്ളത് പക്ഷെ നമ്മൾ പ്രെസൻ ടെൻസിൽ പഠിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കുട്ടീനെ ആണെങ്കിൽ എഫ് യു സ്റ്റഡീഡ് നീ പഠിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ പറയാം യു വുഡ് വെല്ലിന് പകരം നമ്മൾ വുഡ് ചേർത്തു യു വുഡ് ഗെറ്റ് ഗുഡ് മാർക്സ് കണ്ടോ ചാൻസ് ഇല്ലാത്ത കാര്യമാണേ ഇനി ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരാളാണ് അപ്പൊ എങ്ങനെ പറയാം ഇഫ് യു വർക്ക് കണ്ടോ എല്ലാം നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ആക്കുന്നത് സോ ഇഫ് യു വർക്ക് ഐ വില്ലിന് പകരം വുഡ് ബൈ ഈ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഫോൺ വാങ്ങി തന്നേനെ പക്ഷെ വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യാത്ത ഒരാളോടാണ് ഇത് പറയുന്നത് കേട്ടോ ഇഫ് യു ആർ ബിസി ഐ വുഡ് ഹെൽപ്പ് ഐ വിൽ ഹെൽപ്പ് യു അപ്പോൾ ബിസി അല്ലാത്തൊരാളോട് ഞാൻ സഹായിക്കാൻ ചാൻസ് ഇല്ലാത്തൊരാളോട് എങ്ങനെ പറയും ഇഫ് യു വേർ ബിസി ഹെൽപ്പ് യു ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ ചാൻസ് ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് പറയാൻ ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചു ക്ലിയർ ആണോ അപ്പൊ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് ടെൻസിലുള്ള അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം ഈ വുഡ് തന്നെ ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ സമയത്ത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് പറയാ ഞാൻ നേരത്തെ എത്തിയിരുന്നെങ്കിൽ എനിക്ക് മാനേജറിനെ കാണാമായിരുന്നു അപ്പോൾ പാസ്റ്റിലാണ് നടന്നിട്ടില്ല റിയൽ അല്ല നേരത്തെ എത്തിയിട്ടില്ല അപ്പോൾ എങ്ങനെ പറയാം ഇഫ് ഐ ഹാഡ് അറൈവ്ഡ് ഏർലി ഞാൻ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഞാൻ മാനേജറിനെ കാണുമായിരുന്നു എങ്ങനെ പറയും ഐ വുഡ് ഉപയോഗിച്ചു ഐ വുഡ് ഹാവ് മെറ്റ് ദ മാനേജർ കണ്ടോ ഇനി നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പറയുകയാണ് ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് അന്ന് കിട്ടിയേനെ പണ്ടത്തെ കാര്യമാണ് നമ്മളൊരു റിഗ്രറ്റ് ഒരു പശ്ചാത്തപിച്ച് പറയുകയാണെ എഫ് ഐ ഹാഡ് സ്റ്റഡീഡ് എക്സാം പാസ് ആയേനെ എന്ന് പറയണമെങ്കിൽ പാസ്ഡ് ദി എക്സാം ഓക്കെ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം ഞാൻ എക്സാം പാസ്സായേനെ ഇനി ഈ സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും പ്രസൻ്റ് ടെൻസിലാണെങ്കിൽ ഇഫ് ഐ സ്റ്റഡീഡ് I would pass the exam. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ നന്നായി പഠിക്കായിരുന്നെങ്കിൽ ഞാനൊക്കെ പാസ് ഞാൻ പാസ് എന്നുള്ള അർത്ഥമാണ് ഇപ്പോ നടക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യം കാരണം ഞാൻ പഠിക്കാറേ ഇല്ല ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ പിന്നെ നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം താല്പര്യമുണ്ട് എന്ന് പറയാനാണ് വുഡ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ വുഡ് ലൈക്ക് ടു എന്നാണ് യൂസ് ചെയ്യുക താല്പര്യമുണ്ടെന്ന് പറയാൻ ഐ വുഡ് ലൈക്ക് ടു എനിക്ക് താല്പര്യമുണ്ട് ഗോ ഫോർ എ മൂവി എനിക്കൊരു മൂവിക്ക് പോകാൻ താല്പര്യമുണ്ട് ഹീ വുഡ് ലൈക്ക് ടു അവന് താല്പര്യമുണ്ട് ഹീ വുഡ് ലൈക്ക് ടു ഗിഫ്റ്റ് ഹെസ്മോം സാരി അവനെ അമ്മയ്ക്ക് ഒരു സാരി ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് കണ്ടോ വുഡ് 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 ലൈക്ക് 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 ടു 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 ഐ എനിക്ക് ഷീ സ്വിം അവൾക്ക് നീന്താൻ താല്പര്യമുണ്ട് ഇങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് വുഡ് ലൈക്ക് ടു എന്നുള്ളത് യൂസ് ചെയ്യാം ഐ വുഡ് ലൈക്ക് ടു ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് എന്തു പറയാം ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ലൈക്ക് എ നീറ്റ് ടു സ്പീക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ താല്പര്യങ്ങൾ പറയാനും നമുക്ക് എന്തുപയോഗിക്കാം വുഡ് ഉപയോഗിക്കാം ക്ലിയർ ആണോ ഇനി നമ്മൾ പഠിക്കേണ്ടത് വില്ലുപയോഗിച്ചിട്ടും നമുക്ക് റിക്വസ്റ്റ് പറയാം വുഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിക്വസ്റ്റ് പറയാം ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ വുഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ പൊലൈറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഫീൽ കിട്ടും നമുക്ക് വേണമെങ്കിൽ വില് യു മൂവ് എ ബിറ്റ് നീ ഒന്ന് നീങ്ങോ എന്നും ചോദിക്കാം വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ് അല്ലെങ്കിൽ വുഡ് യു മൂവ് എ ബിറ്റ് നീ ഒന്ന് നീങ്ങാമോ വളരെ ആയിട്ടും ചോദിക്കാം അപ്പോൾ വുഡ് ഉപയോഗിക്കുമ്പോൾ വില് ഉപയോഗിക്കുന്നതിനേയും കാട്ടിലും പൊലൈറ്റ് എക്സ്പ്രഷൻ ആണ് അപ്പോ വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ നീ ദയ വിചാരിച്ചിട്ട് ഡോർ ഒന്ന് അടയ്ക്കാമോ നമുക്ക് വേണമെങ്കിൽ വില് യു പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് പറയാം സെയിം മീനിങ് ആണ് ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു പൊലൈറ്റായിട്ട് ചോദിക്കുന്നത് വുഡ് ഉപയോഗിക്കുമ്പോഴാണ് വുഡ് യു പ്ലീസ് മൂവ് അബിറ്റ് കുറച്ച് നീങ്ങിരിക്കാമോ ഇനി നമ്മളിപ്പോ താല്പര്യം ഉണ്ട് എന്ന് പറയാൻ വുഡ് ലൈക്ക് ടു എന്ന് യൂസ് ചെയ്തു അതുപോലെ നിനക്ക് ഇത്തിരി ചായ താല്പര്യം ഉണ്ടോ എങ്ങനെ ചോദിക്കാം വുഡ് യു ലൈക്ക് ടു ഹാവ് എ കോഫി എനിക്ക് കുറച്ച് കാപ്പി വേണോ കുറച്ച് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ് കേട്ടോ വുഡ് യു ലൈക്ക് ടു ഹാവ് എ കോഫി ഒരു കോഫി കുടിക്കാൻ താല്പര്യമുണ്ടോ വുഡ് യു ലൈക്ക് ടു ഹാവ് എ ഗ്ലാസ് ഓഫ് ടീ ഒരു ഗ്ലാസ് ഓഫ് ചായ കുടിക്കാൻ താല്പര്യമുണ്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഭയങ്കര ആയിട്ടുള്ള റിക്വസ്റ്റ് പറയുമ്പോഴും നമ്മൾ ഉപയോഗിക്കും ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ വുഡ് ഉപയോഗിക്കും അപ്പം എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് നോക്കാം അതായത് അവൾ പറഞ്ഞു ഞാൻ പോകും ഈ ഒരു സ് കണ്ടോ നമ്മള് മുന്നൊരു വീഡിയോയില് ഡിസ്കസ് ചെയ്തതാണ് അവൾ പറഞ്ഞു ഞാൻ പോകും അപ്പൊ അവൾ എന്താ പറഞ്ഞേ നമ്മളോടുത്ത് ഞാൻ പോകും എന്ന് അവൾ പറഞ്ഞു പക്ഷെ നമ്മൾ ഇത് കേട്ടിട്ട് വേറൊരാളോട് പോയിട്ട് എന്താ പറയാ അവൾ പോകുമെന്ന് അവൾ പറഞ്ഞു അങ്ങനെയല്ലേ പറയാ അവൾ പറഞ്ഞു ഞാൻ പോകും എന്ന് വെച്ചാ അവള് പറഞ്ഞു ഞാനാ പോകുന്നല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ അവൾ പോകുമെന്ന് അവൾ പറഞ്ഞു ഇങ്ങനെയുള്ള സെന്റൻസസിനെ ഇങ്ങനെയുള്ള സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാൻ വേണ്ടിയിട്ട് അതായത് കേട്ടൊരാൾ എങ്ങനെയായിരിക്കും പറയാ ഷീ ദാറ്റ് അവൾ പോകുമെന്ന് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ദാറ്റ് ഉപയോഗിച്ചു ഇവിടെ ഷീ ആണല്ലേ അവള് പോകുമെന്നാണ് അവൾ പറഞ്ഞത് അപ്പൊ ഷീ ഇതിനെ പാസ്റ്റ് ആക്കും വുഡ് ഗോ എന്നാണ് ഉപയോഗിക്കുക ഓക്കെ ഷി ഗോ ഇങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ച് സ്പീച്ചാക്കുമ്പോൾ ഡി ഡയറക്ട് സ്പീച്ചിനെ ഇൻഡയറക്ട് ആക്കുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് എഴുതണം എന്നൊരു റൂൾ ഉണ്ട് നെക്സ്റ്റ് ഹി സെറ്റ് നിങ്ങൾ പറഞ്ഞു നോക്കൂ ഹി സെറ്റ് ദാറ്റ് ഹി വുഡ് വിൻ അവൻ ജയിക്കുമെന്ന് അവൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഈ കോമ മാറ്റി റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളതിനൊക്കെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കി കൊടുക്കണം അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് ഇവിടെ നമ്മൾ വുഡ് തന്നെ യൂസ് ചെയ്തു ക്ലിയർ ആണോ നമുക്കൊന്ന് ആയിട്ട് റിവൈസ് ചെയ്താലോ വില്ലാണ് ഫസ്റ്റ് പഠിച്ച് ഡെസിഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കും നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ലുപയോഗിക്കും ഐ വിൽ ഗോ ദർ ഐ വിൽ അറ്റൻഡ് എ പാർട്ടി ഐ വിൽ ബൈ എ ഫോൺ നമ്മൾ ഓരോ തീരുമാനങ്ങളാണ് ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഇനി ആരോടെങ്കിലും ഞാൻ ചെയ്യുമെന്ന് പ്രോമിസ് ആയിട്ടുള്ള രീതി നമ്മൾ പറയുമ്പോഴും ഉപയോഗിക്കും ഞാൻ നിന്നെ നാളെ മണിക്ക് മീറ്റ് ചെയ്യും ും എന്തെങ്കിലും ഉറപ്പിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നമ്മള് ഉപയോഗിക്കും പിന്നെ നമ്മൾ റിക്വസ്റ്റ് പറയാനായിട്ട് ഉപയോഗിക്കും റിക്വസ്റ്റ് പറയാനായിട്ട് നമ്മൾ വില്ല് ഉപയോഗിക്കും അതുപോലെ നമ്മൾ വുഡ് ഉപയോഗിക്കും ഒരേ ഒരു ഉള്ളൂ മാറ്റമുള്ളൂ വില് ഉപയോഗിക്കുന്നതിനെ കാട്ടിലും വുഡ് ഉപയോഗിക്കുമ്പോൾ ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞാലും വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞാലും മീനിങ് സെയിം സെയിമാണ് പക്ഷേ ഉപയോഗിക്കുമ്പോൾ അത്ര അല്ല വുഡ് ഉപയോഗിക്കുമ്പോൾ ദയവ് ചെയ്ത ഡോർ ഒന്ന് അടയ്ക്കാമോ എന്നുള്ളൊരു അർത്ഥം വരും അപ്പോൾ അത് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും എന്തുപയോഗിക്കും ഉപയോഗിക്കും അതുപോലെ തന്നെ വുഡ് ഉപയോഗിക്കും ഓക്കെ വുഡിന് രണ്ട് രീതിയിൽ കണ്ടീഷൻസ് പറയാം അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത് എഫ് യു സ്റ്റഡി നീ പഠിച്ചാൽ യു വില് പാസ് നീ പാസ് ആവും അപ്പം ഇവിടെ വില്ല് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വില്ലുപയോഗിച്ച് പറയാ നടക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യത്തിനെയാണ് നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും നീ ഇപ്പം പഠിച്ച നീ ജയിക്കും നല്ല കാര്യമായിരുന്നു അപ്പോൾ നമ്മളൊരു പോസിബിലിറ്റി ആണ് പറയുന്നത് റിയൽ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ വില്ലുപയോഗിച്ചത് റിയൽ ആയിട്ട് പറയുമ്പോൾ പക്ഷേ പഠിക്കാത്തൊരു കുട്ടീനെ നമ്മൾ ഒരു ഡിസപ്പോയിൻമെൻ്റ് കാണിക്കാണ് നീ പഠിച്ചതെങ്കിൽ നീ ജയിക്കും പ്രസന്റ് ടെൻസിൽ ാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാ വുഡ് ഉപയോഗിക്കുന്നോണ്ട് തന്നെ ഇഫ് യു സ്റ്റഡീഡ് നീ പഠിച്ച നീ ജയിക്കും യു വുഡ് പാസ് പക്ഷെ ഇവിടെ നടക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഈ രീതിയിലും നമുക്ക് വുഡ് ഉപയോഗിക്കാം ഇനി ഞാൻ പറയാണ് നീ അന്ന് പഠിച്ചിരുന്നെങ്കിൽ നീ ജയിക്കുമായിരുന്നു പണ്ടത്തെ കാര്യമാണ് ഒരു പശ്ചാത്താപമാണ് നീ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ നിനക്കിതാവുമായിരുന്നു ഞാൻ അന്ന് നേരത്തെ പോയിരുന്നെങ്കിൽ എനിക്ക് മാനേജറിനെ കാണാമായിരുന്നു ഞാൻ അന്ന് അവളോടത് പറഞ്ഞിരുന്നെങ്കിൽ അവൾ അത് അംഗീകരിക്കുമായിരുന്നു അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്തില്ല അതിനെക്കുറിച്ചിട്ട് നമ്മൾ കുറേ കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ലൈക്ക് ഒരു സമയത്ത് നമ്മൾ പാസ്റ്റിൽ നമ്മളത് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് യു എങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ ഹാഡ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക എഴുതുകട്ടോ യു കണ്ടോ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് പാസ്റ്റ് നീ ജയിക്കുമായിരുന്നു പക്ഷെ ഇത് നടന്നോ നടന്നിട്ടില്ല നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും നമുക്കിങ്ങനെ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഡിസിഷൻ പറയാനും പ്രോമിസ് പറയാനും റിക്വസ്റ്റ് പറയാനും കണ്ടീഷനും പഠിച്ചു ഇവിടെ നമ്മൾ കണ്ടീഷൻ പഠിച്ചു പാസ്റ്റ് ടെൻസിലെ കണ്ടീഷൻ പഠിച്ചു റിക്വസ്റ്റ് പറയാൻ പഠിച്ചു ഇനി എന്ന് എങ്ങനെ പറയാം എന്നുള്ളത് നോക്കാം ഈ ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്ങനെ പറയാം ൈക്ക് ടു ഡാൻസ് എനിക്ക് ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ട് എനിക്ക് പാർട്ടിയിൽ ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ട് അറ്റ് ദ പാർട്ടി കണ്ടോ ഇനി ഐ വുഡ് ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുണ്ട് ഹീ വുഡ് ലൈക്ക് ടു അവന് താല്പര്യമുണ്ട് മീറ്റ് മോഹൻലാൽ അവന് മോഹൻലാലിന് മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് സോ ഇങ്ങനെ താല്പര്യമുണ്ടെന്ന് പറയാൻ നമ്മൾ വുഡ് ലൈറ്റ് ടു എന്നുള്ളത് ഉപയോഗിച്ചു ഐ വുഡ് ലൈക്ക് ടു ആണ് വുഡ് ലൈക്ക് ടു എന്നുള്ളത് ഉപയോഗിച്ചു ക്ലിയർ ഇനി നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചും കൂടെ പറഞ്ഞതിന് ശേഷം ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ഞാൻ നാളെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും രാഹുൽ പറഞ്ഞു അപ്പോൾ നാളെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമെന്ന് രാഹുൽ പറഞ്ഞു എങ്ങനെ പറയാം നിങ്ങളൊന്ന് ട്രാ ട്രൈ ചെയ്ത് നോക്കൂ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കോമൻ സെഷനിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോലെ രാഹുൽ സെഡ് ദാറ്റ് ഈ ദാറ്റ് ഇവിടെ നിർബന്ധമല്ല നിർബന്ധമല്ലാട്ടോ അപ്പം ഞാനിതിങ്ങനെ ഇങ്ങനെ എഴുതി തരാം നിർബന്ധമല്ല രാഹുൽ സെറ്റ് ഹീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം രാഹുൽ സെറ്റ് ദാറ്റ് ഹീ അപ്പൊ ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ പാസ്റ്റിലാക്കണം ഹീ വുഡ് ഓക്കെ സബ്മിറ്റ് റിപ്പോർട്ട് നാളെ എന്ന് പറയാൻ നമുക്ക് നെക്സ്റ്റ് ഡേ എന്നാണ് എഴുതണ്ടേ കണ്ടോ അപ്പൊ നമ്മളിത് പടിവിലും വുഡും തമ്മിലുള്ള ഡിഫറൻസസ് നിങ്ങൾക്ക് ക്ലിയറായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല വീണ്ടും ഞാൻ എടുത്തു തരണം ഒന്നും കൂടെ ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ സെക്ഷനിൽ പറയാം നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ താഴെ സെക്ഷനിൽ പറയാം വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദസ് ചാനൽ താങ്ക് യു സോ മച്ച്